പഴയന്നൂർ കുന്നത്തറ ALP സ്കൂളിൽ കേരളപ്പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു. പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നാടൻ ഭക്ഷ്യമേളയും തയ്യാറാക്കിയിരുന്നു. പഴയന്നൂർ കുന്നത്തറ ALP സ്കൂളിൽ വിവിധ പരിപാടികളോടുകൂടി കേരളപ്പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു. എന്റെ ദാഹം ശമിപ്പിക്കുന്ന വെള്ളമാണ് എന്റെ അമ്മയുടെ കരോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ ഭാഷ ഞാൻ തന്നെയാണ്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KM അസീസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. 66-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കേരളീയരായ നമ്മൾ മലയാളികൾ. നമ്മൾ ഈ കലണ്ടറിലൊക്കെ ഓരോ ദിവസങ്ങൾ വരുന്ന പോലെയാണ് നമ്മൾ ശരിക്കും ഇത് ആഘോഷിച്ചു പോകുന്നത്. ശരിക്കും തൊട്ടടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരം ദിവസങ്ങൾ അവർ വലിയ വലിയ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ആക്കിയിട്ടാണ് നടത്താറ്. അപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട് തന്നെ അവർ തമിഴ്നാട്ടിൽ അവരെ എന്തെങ്കിലും ഒരു കുറേ പൊങ്കല അതൊക്കെ അന്നത്തെ ദിവസം തന്നെ അവർ അതിനു വേണ്ടി മാറ്റിവയ്ക്കുകയാണ്. നമുക്ക് പിന്നെ ഒരുപാട് പരിപാടികൾ ഉള്ളത് കൊണ്ടും ഓരോ ദിനങ്ങളുള്ളതുകൊണ്ടും നമ്മളതിൽ കൂടുതൽ നാടൻ പാട്ട് കലാകാരിയും ഫിലിം ആർട്ടിസ്റ്റും മ്യൂസിക് ഡയറക്ടറുമായ വസന്ത പഴയന്നൂർ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. BRC കോർഡിനേറ്റർ ജസീല, റിട്ടയർഡ് DEO അംബികവല്ലി, പ്രധാന അധ്യാപിക പ്രമീള, പൂർവ്വ വിദ്യാർത്ഥി NK രവീന്ദ്രൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം 1950 ശേഷം 1956 നവംബർ 1 നമ്മുടെ സംസ്ഥാനം രൂപം കണ്ടത്. അപ്പൊ ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം 66 വർഷം തികയ. അപ്പൊ കേരളത്തിന്റെ 66-ാം പിറന്നാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പിറന്നാളിന്റെ പ്രാധാന്യം അല്ലേ? എല്ലാവരും ആഘോഷിക്കുന്നില്ലേ? വീട്ടിലും സ്കൂളിലും ഒക്കെ പിറന്നാൾ ആഘോഷിക്കും. അതേപോലെ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ എല്ലാ മേഖലകളിലും ഇന്ന് കേരളത്തിന്റെ പിറന്നാൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ദൈവത്തിന്റെ നാട് എന്നാണ് കേരളത്തെ അറിയപ്പെടുന്നത്. എല്ലാം അനുഗ്രഹിച്ച് അതിന്റെ ഭംഗിയും അതിന്റെ എല്ലാ വിധത്തിലുള്ള എല്ലാവർക്കും കാലാവസ്ഥയും എല്ലാം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കേരളത്തിന്റെ ഇന്ന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഈ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ജീവിത രീതിയിൽ തന്നെ നമ്മൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ നാടൻ വിഭവങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ് പഴയന്നൂർ.